കഴിഞ്ഞ ഒരു മാസമായി ചെന്നൈയിലെ സാംസങ് ഫാക്ടറി തൊഴിലാളികൾ സമരത്തിലാണ്. 100-ലധികം തൊഴിലാളികളാണ് സിഐടിയുവിന്റെ പിന്തുണയോടെ ചെന്നൈ ശ്രീ പെരുമ്പത്തൂരിലെ സാംസങ് ഫാക്ടറിയിൽ സമരം ചെയ്യുന്നത്. കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിലും എന്തിനാണ് ഈ തൊഴിലാളികൾ സമരം തുടരുന്നത്? പ്രതിവർഷം ഏകദേശം $12 ബില്യൺ വരുമാനമുണ്ടാക്കുന്ന കമ്പനിയാണ് സാംസങ്. എന്നാൽ കടുത്ത തൊഴിലാളി വിരുദ്ധതയും കുറഞ്ഞ വേതനവുമാണ് ഇവിടെ നൽകുന്നതെന്നാണ് തൊഴിലാളികളുടെ പരാതി. ശമ്പള പരിഷ്കരണം, 8 മണിക്കൂർ ജോലി, തൊഴിലാളി യൂണിയന് അംഗീകാരം നൽകുക എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. പ്ലാന്റിലെ 1800 സ്ഥിരം തൊഴിലാളികളിൽ 1350 പേരും സമരത്തിലാണ്. ഇന്ത്യയിൽ സാംസങ് നേരിട്ട ഏറ്റവും വലിയ തൊഴിൽ തടസ്സങ്ങളിൽ ഒന്നാണിത്. തൊഴിലാളികളോടുള്ള കടുത്ത അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. നിർമ്മാണം തന്നെ നിർത്തിവെക്കേണ്ടി വരുന്ന നിലയിലെത്തിയിരിക്കുകയാണ്. അനീതികൾക്കെതിരെ ചോദ്യം ചെയ്യുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ടാവണം ഫാക്ടറിക്കകത്ത് സംഘടനാ സ്വാതന്ത്ര്യമില്ല. എന്നാൽ സെപ്റ്റംബർ 9 ആരംഭിച്ച സമരത്തിന് മുന്നിൽ ഒരു പരിധിവരെ മുട്ടുമടക്കേണ്ടി വന്നു സാംസങ്ങിന്. ഒക്ടോബർ 7 യൂണിയന്റെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കമ്പനി തയ്യാറായി. 5000 രൂപയുടെ ശമ്പള വർധനവും തൊഴിലാളികൾക്ക് AC ബസ് സൗകര്യവും നൽകാമെന്നും ഏതെങ്കിലും തൊഴിലാളി മരണപ്പെട്ടാൽ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ നൽകാമെന്നും കമ്പനി അറിയിച്ചു. അപ്പോഴും യൂണിയനെ അംഗീകരിക്കാൻ കമ്പനി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ സമരം തുടരാനാണ് തൊഴിലാളികളുടെ തീരുമാനം. കാരണം തങ്ങൾക്ക് നേരെയുണ്ടാവുന്ന അനീതികൾക്കും ചൂഷണങ്ങൾക്കും എതിരെ സംസാരിക്കാൻ യൂണിയൻ അനിവാര്യമാണെന്ന് തൊഴിലാളികൾക്കറിയാം.